വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ലെബനീസ് ഡെസേർട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്നൂതൽ ചിറ്റ് പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ആണ് സാധാരണ ഒരു ഡെസേർട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫൈലോ പാസ്ട്രിയാണ് യൂസ് ചെയ്യുന്നത് അതായത് ബക്ലാവൊക്കെ റെഡിയാക്കുന്ന ആ ഒരു പാസ്ട്രിയാണ് പഫ് പാസ്ട്രിയൊക്കെ പോലെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പാസ്ട്രിയാണ് പക്ഷേ എല്ലാവർക്കും ആ ഒരു പാസ്ട്രി വാങ്ങിക്കാൻ കിട്ടണം എന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഡെസേർട്ട് ബ്രെഡിന്റെ സ്ലൈസസ് കൊണ്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് വളരെ സിംപിളായിട്ട് ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കാം ഇനി ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി വെക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്പം സിറപ്പ് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ ഒരുപാട് തയ്യാറാക്കിയിട്ട് ബാക്കി വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായി വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം സാധാരണ സിറപ്പൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ ഇതിപ്പോ ഞാൻ നന്നായിട്ട് തിളച്ച ശേഷം ഒരു അഞ്ച് മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചെറുനാരങ്ങയുടെ നീരും ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ഒരുനൂൽ പരുവത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇതിന് ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ചെറുതായിട്ട് ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള റോൾസ് എങ്ങനെ റെഡിയാക്കി ആക്കി എടുക്കാൻ നോക്കാം ഞാനിപ്പോൾ ഇവിടെ നാലഞ്ച് ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട് വലിയ ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റ് ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതുപോലത്തെ ഒക്കെ റെഡിയാക്കി എടുക്കുമ്പം എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ബ്രെഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് പിസ്താച്ചോസ് പൗഡേർഡ് ആക്കി അത് വേണം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം മതി പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്രീം ചീസ് ക്യൂബ്സാണ് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും എവിടെ നിന്ന് വാങ്ങിക്കുക എന്നൊക്കെ ഇതുപോലെ ക്യൂബ്സായിട്ട് കിട്ടും ക്രീം ചീസാണ് അപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെക്കുക ഒരു മൂന്നെണ്ണക്ക മതി ഇത്രയും ബ്രെഡിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്രീം ചീസ് ഒട്ടുമിക്ക പേർക്കും നന്നായിട്ട് ഇഷ്ടമാണ് അത് അതിഷ്ടമല്ലെങ്കിൽ തിക്ക് ക്രീം യൂസ് ചെയ്യാം പിന്നെ ഇത് ബ്രെഡിന്റെ സൈഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദയും ഒരു ടേബിൾ സ്പൂണ് സാധാ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പിസ്താ ചോസ് പൗഡർഡ് ആക്കിയിട്ടുള്ളത് ഈ പിസ്ത സ്ലൈസസ് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ലുലുലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഒരു ഫൈവ് തീറംസിനോ ടെൻ തീരംസിനൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡെസേർട്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആവും ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം ബ്രൗൺ കളർ ഇല്ലാണ്ട് വൈറ്റ് പാർട്ട് മാത്രം മതി നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് പിന്നെ ഈ ഒരു ഡെസേർട്ടിലേക്ക് അത്യാവശ്യം വലിയ ബ്രെഡാണ് നല്ല ഭംഗി കാണാൻ എന്നാലേ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം നീളത്തിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ബ്രെഡിനും സൈഡ്സ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു റോളിംഗ് പിന്നെ വെച്ചിട്ട് ഈ ബ്രെഡിൻ്റെ സ്ലൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം നന്നായിട്ട് ഒരു ഷീറ്റ് പോലെ ആക്കിയെടുക്കണം ഇതിപ്പോ ഇവിടെ യു എൽ കിട്ടുന്ന ബ്രെഡൊക്കെ ഇതുപോലെ പരത്താൻ നല്ല ഈസിയാണ് പെട്ടെന്ന് റെഡിയായി കിട്ടുന്നുണ്ട് പക്ഷെ നാട്ടിൽ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നുണ്ടെന്നൊക്കെ ഞാൻ മുമ്പൊരു ബ്രെഡിൻ്റെ സ്നാക്ക് കിട്ട സമയത്ത് കുറെ പേര് ഈയൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ആവി കൊള്ളിച്ച ശേഷം ഈ ബ്രെഡ് ഓരോന്നും എടുത്തിട്ട് ആവി കൊള്ളിക്കുക എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് ആവി കൊള്ളി കേട്ടോ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ പരത്തി എടുക്കുവാണ് ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ബാക്കി എല്ലാ ബ്രെഡിൻ്റെ സ്ലൈസസും ഇതുപോലെ തന്നെ എടുക്കുക അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഷീറ്റ് റെഡി ആയിട്ടുണ്ട് ഈ ബ്രെഡിൻ്റെ ഷീറ്റിന് പകരം നിങ്ങൾക്ക് ഫൈലോ പാസ്ട്രി യൂസ് ചെയ്യാം കുനാഫേൻ്റെ ഡോ അതുപോലെ പഫ് പാസ്ട്രി ഒക്കെ വെക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവും ഫൈലോ പാസ്ട്രി അതുകൊണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ ഞാനിതിലേക്കുള്ള ഫില്ലിങ്ങിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്രീം ചീസാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്രീം ചീസ് വേണ്ടെന്നാണെങ്കിൽ ഇതിന് പകരം തിക്ക് ക്രീം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇവിടെ യു എയിലൊക്കെ കിട്ടുന്നുണ്ട് തിക്ക് ക്രീം ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അത് യൂസ് ചെയ്യാം നമ്മൾ ബട്ടർ ചിക്കനിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന ആ ക്രീം അത് ഇതുപോലെ തന്നെ ഒരു നീളത്തിൽ നമുക്ക് വേ വേറെ ഒന്നും മിക്സ് ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് നീളത്തിൽ വെച്ചുകൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിന് പകരം ക്രീം ചീസാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ വല്ലാണ്ട് സോഫ്റ്റ് ആക്കിയിട്ടുള്ള ക്രീം ചീസ് അല്ലെട്ടോ സോഫ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ലൈൻ ചെയ്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ നമുക്ക് എത്ര വേണ്ടത് ചീസ് അതിനനുസരിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അധികം കട്ട് ഇല്ലാതെ കുറച്ച് തിന്നായിട്ടാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഈ ബ്രെഡിൻ്റെ ഷീറ്റ് നല്ല ടൈറ്റായിട്ട് ആയിട്ട് റോൾ ചെയ്യണം പിന്നെ ശരിക്കും ഈ ഒരു സ്നൂതൽസിഡ് ഡെസേർട്ടിലേക്ക് നമ്മൾ ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് അഷ്ട ക്രീമാണ് അത് കോൺഫ്ലോറും കണ്ടൻസ് മിൽക്കും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു ക്രീമാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ വെള്ളവും കൂടി ചേർത്തിട്ടുള്ള മിക്സ്ചർ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ ഈ മൈദ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഒട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് മൊത്തം ഫ്ലോപ്പ് ആയി പോകട്ടോ അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ബ്രെഡിന്റെ അകത്തും ഇതുപോലെ തന്നെ ചീസ് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നല്ല ടൈറ്റ് ആയിട്ട് റോൾ ചെയ്യുക സൈഡിൽ മൈദയുടെ മിക്സ്ചർ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സീൽ ചെയ്ത് കൊടുക്കണം ഈ സ്നൂതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള മീനിങ് ലേഡീസ് അപ്പർ ആം എന്നാണ് അപ്പോൾ ഇത് അതുപോലെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് വലിയ ബ്രെഡിന്റെ സ്ലൈസസ് ഒക്കെ എടുക്കേണ്ടി വരും എന്നാലേ കുറച്ച് നിങ്ങളതിലൊക്കെ കിട്ടുള്ളൂ ഞാൻ ഈ ഒരു ഡെസേർട്ട് ക്രീം ചീസ് വെച്ചിട്ടും ചെയ്ത് നോക്കി അതുപോലെ തിക്ക് ക്രീം വെച്ചിട്ടും ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നിയത് ഈ ക്രീം ചീസ് വെച്ചിട്ടുള്ള ഫീലിംഗ് ആണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ബ്രെഡിൻ്റെ റോൾസൊക്കെ നന്നായിട്ട് സൈഡൊക്കെ സീൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെക്കാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വല്ലാണ്ട് എണ്ണ കുടിക്കില്ല ഈ ബ്രെഡ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് തന്നെ ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലൊരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് സാധാ ഓയിലാണ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കോക്കനട്ട് ഓയിൽ വേണ്ട അപ്പോൾ ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം മാത്രം നമുക്ക് ഈ ബ്രെഡിൻ്റെ റോൾസ് ഫ്രീസ് ചെയ്തിട്ടുള്ള ബ്രെഡിന്റെ റോൾസ് ഇട്ട് കൊടുക്കാം ഇത് വല്ലാണ്ട് ഹൈ ഫ്ലെയിമിലും വെക്കരുത് അതുപോലെ ലോ ഫ്ലെയിമിലും ഫ്രൈ ചെയ്തെടുക്കരുത് അങ്ങനെ വരുമ്പോൾ ബ്രെഡ് ഒരുപാട് ടൈം എടുക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കുക്കാവാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഫ്രൈ ആവും അപ്പോൾ പെട്ടെന്ന് ഡാർക്ക് ബ്രൗണൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ ഈ സ്നൂദൽസിൽ നമുക്ക് ബ്രെഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടിയത് ഒരു ഫുഡ് ബ്ലോഗിൽ നിന്നാണ് താങ്ക്സ് ടു സാദിയ മുഹമ്മദ് പിന്നെ എൻ്റെതായ കുറച്ച് ചേഞ്ചസും വരുത്തിയിട്ടുണ്ട് അവരുടെ റെസിപ്പിയിൽ തിക്ക് ക്രീം വെച്ചിട്ടാണ് അതിൻ്റെ ഫില്ലിങ് കൊടുത്തിട്ടുള്ളത് ഞാൻ അത് ക്രീം ചീസ് വെച്ചിട്ടും ചെയ്തു അപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കതൊരു സ്ട്രെയിറ്റ്നറിലേക്ക് മാറ്റാം നന്നായിട്ട് എണ്ണ ഡ്രെയിൻ ചെയ്തിട്ട് വേണം മാറ്റാൻ ഇനി നമുക്ക് ഈ ബ്രെഡ് റോൾസ് ചൂടോട് കൂടിയിട്ട് തന്നെ ചെറുതായിട്ട് ചൂടുള്ള ഈ ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് ഇട്ടിട്ട് അപ്പോഴേ നമുക്ക് എടുത്ത് മാറ്റണം അതുപോലെ ഈ ഷുഗർ സിറപ്പ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ചെറുതായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഒത്തിരി നേരം ചൂടാക്കേണ്ട അതുപോലെ ഈ ബ്രെഡിൻ്റെ റോൾസ് ഇട്ട ശേഷം ചൂടാക്കിയെടുക്കും വേണ്ട ഈ ബ്രെഡിൻ്റെ റോൾസ് ഈ ഷുഗർ സിറപ്പിലേക്ക് ചെറിയ ചൂടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് അപ്പോഴേ നമുക്ക് എടുത്ത് മാറ്റം വേണം ഒത്തിരി നേരം ഈ ബ്രെഡ് സിറപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് സോഫ്റ്റ് ആയിപ്പോവും പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ ഒത്തിരി മധുരം ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി ഈ ഷുഗർ സിറപ്പിൽ എന്നാൽ പോലും നല്ല ടേസ്റ്റ് തന്നെ ഇത് കഴിക്കാൻ അപ്പം നമുക്ക് ബ്രെഡിൻ്റെ റോൾസ് ഈ സിറപ്പിൽ നിന്ന് എടുത്തിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പിസ്താ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഓരോ ബ്രെഡിന്റെ റോൾസ് എടുത്തിട്ട് ഇതുപോലെ രണ്ട് അറ്റത്തും മാത്രം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അത് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സിറപ്പിൽ നിന്ന് ഈ ബ്രെഡിൻ്റെ റോൾസ് എടുത്ത പാടെ തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഈ പിസ്താച്ചേഴ്സ് പൗഡർ അതിൽ ഒട്ടിപ്പിടിക്കില്ല അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വരുവാണെങ്കിൽ ഒന്നുകൂടെ അറ്റം മാത്രം ഈ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ എല്ലാവർക്കും ഈ പിസ്താച്ചേഴ്സ് പൗഡർ കിട്ടണം എന്നല്ല അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യു പൗഡറോ അല്ലെങ്കിൽ ബദാം പൗഡറോ ഒക്കെ യൂസ് ചെയ്യാം അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ ഈ സ്നൂദൽ സിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പിസ്താച്ചോസ് പൗഡറാണ് അപ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്നൂതൽ സിഡ് ലെബനീസ് ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ ഒരു ഡെസേർട്ട് ഈയൊരു ഡെസേർട്ട് ചൂടോട് കൂടിയിട്ട് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആവും പിന്നെ കുറച്ച് നേരം നമ്മൾ പുറത്ത് വെക്കുവാണെങ്കിൽ അതായത് ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആവും പുറമേ തന്നെ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ രണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടോട് കൂടിയിട്ട് ഒന്നുകൂടെ ക്രിസ്പി ആവുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു